നമസ്കാരം. ഈ വീഡിയോ ഇതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം, സർജറിയിൽ നിന്ന് രക്ഷപ്പെടാം, പിന്നെ ലക്ഷക്കണക്കിന് രൂപയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത് മറ്റൊന്നുമല്ല, ഹാർട്ട് ഡിസീസിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹാർട്ട് ഡിസീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷേ അതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു മുഖവര പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ബ്ലോക്ക് എങ്ങനെ ഉണ്ടാവും, ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രതിവിധി എന്താണ്, മേജർ സർജറി ഒഴിവാക്കാൻ പറ്റൂ എന്നതിനെ പറ്റിയാണ്. ഹാർട്ട് ഇല്ലാത്ത ആളുകൾ ആരുമില്ല. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഏത് പിന്നെ അവയവം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും അസുഖം ഉണ്ടാവും. ഇപ്പോൾ ബ്രെയിൻ ഉണ്ടെങ്കിൽ ബ്രെയിൻ ഡിസീസ് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, ലിവർ ഉണ്ടെങ്കിൽ ലിവർ ഡിസീസ് ഉണ്ടാവും. അതൊരു പുതുമയല്ല. ഇതിൻ്റെ ഏറ്റവും നമ്മുടെ ഒരു ഹാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പമ്പിങ് സ്റ്റേഷനാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിനുള്ള സെല്ലുകളാണുള്ളത്. ഈ സെല്ലുകൾക്ക് നറിഷ്മെൻറ്റ്, നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ഒരു ചുമതല. ഇവനെ രാവിലെ മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു അവയവം ഹാർട്ടാണ്. അപ്പോൾ ബാക്കി എല്ലാ അവയവത്തിനും റെസ്റ്റുണ്ട്. ഇപ്പോൾ നമ്മൾ ആഹാരം കുറച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയത്തിൻ്റെ റെസ്റ്റുണ്ട്. പിന്നെ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് കണ്ണിൻ്റെ റെസ്റ്റുണ്ട്, ബ്രെയിന് വളരെ റെസ്റ്റുണ്ട്. വളരെ അത്യാവശ്യമാണ് ബ്രെയിൻ ഉറക്കം, അത് അവർക്ക് റെസ്റ്റ്. പിന്നെ അതുപോലെ എല്ലാ അവയവത്തിനും റെസ്റ്റുണ്ട്. ഈ എല്ലാ സമയത്തും 24 മണിക്കൂറും അവരുടെ ജീവിത അവസാനം വരെ നിൽക്കാതെ പ്രവർത്തിക്കേണ്ട ഒരു ഹാർട്ട് അവയവമാണ് ഹാർട്ട്. ഈ ഹാർട്ടിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് സംരക്ഷിക്കും. അവനെ അവൻ അവ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ദോഷം തന്നെ വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിൻ്റെയും ഉറവിടം ഹാർട്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആർത്രൈറ്റിസ് എടുക്കാം, ബ്രെയിൻ ഡിസീസ് എടുക്കാം, ഏതുണ്ടെങ്കിൽ തന്നെ. ഇപ്പോൾ ഉദാഹരണം, ഈ മാനസിക രോഗത്തിൻ്റെ പ്രധാന ഘടകമെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ലെവൽ കുറയും. അപ്പോൾ ഹാർട്ടിന് പമ്പിങ് അവിടെ ചെയ്യാൻ ഒക്കത്തില്ല. അതേസമയം ഈ കാർഡിയോളജിസ്റ്റ് തന്നെ ഇരുട്ടിട്ട് ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. അത് മാത്രമല്ല, ഹാർട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരൊറ്റ മൂല്യം കൂടെ പറഞ്ഞു തരാം. നിസ്സാര കാര്യങ്ങളാണ്, പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിപ്പോൾ അത് ഇത് ജനറലായിട്ട് പറഞ്ഞു എന്നുള്ളത്. പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ബ്ലോക്ക് ഫാം ചെയ്യുന്നത്. ആദ്യം ഹൃദയത്തിൻ്റെ രക്തക്കൊഴുകൾ, അതിൽ പിന്നെ വെയിനുമുണ്ട്, ആർട്ടറിയുണ്ട്. പ്രധാനമായിട്ട് ഇത് വരുന്നത് ആർട്ടറിയുടെ കാര്യമാണ് പറയുന്നത്. ആർട്ടറി എന്ന് പറഞ്ഞാൽ ശുദ്ധരക്തം വഹിക്കുന്നത്. ഇതിന് ഹൃദയത്തിൻ്റെ മറ്റവയങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു അവയവമാണ് ഹൃദയം. ഇതിൻ്റെ പ്രധാനമായിട്ട് ഒരു 4 വാൽവും ചേമ്പേഴ്സും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും മതിയെങ്കിൽ തന്നെയും ഇതൊരു മസ്കുലർ ഓർഗനാണ്. അതുമാത്രമല്ല, ക്യാൻസർ വരാത്ത ഒരേ ഒരു രോഗം ഹാർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഷോക്കാണ്. അതായത് ഒരു ഹാർട്ടിൻ്റെ പവർ ഇത്രയാണ്. അതായത് ഇവൻ്റെ ഒരു പിന്നെ മണിക്കൂർ നേരത്തെ നമ്മൾ എനർജി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 ടൺ വരെ ഒരടി അല്ലെങ്കിൽ 2 അടി പൊക്കത്തിൽ ഉണ്ടാകും. അത്രയും എനർജിയാണ് അവനുണ്ടാക്കുന്നത്. കാരണം ഈ രക്തക്കൊഴുകൾ കിലോമീറ്റർ കണക്കിന് ദൂരമുള്ളതാണ്. വലുതുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ അതിന് ആർട്ടീരിയോൾസ് ആൻഡ് വെയിൻസ്. അത് മറ്റൊരു സബ്ജക്റ്റാണ്, മെഡിക്കൽ സബ്ജക്റ്റ്. അത് മെഡിക്കൽ സബ്ജക്റ്റായതിനാൽ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. ഇവിടെ എല്ലാം ചെല്ലണം രക്തം. ഇനി രക്തമൊക്കെ ഓട്ടം ഉണ്ടെങ്കിൽ തന്നെയും എങ്ങനെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത്? ഇത് ആദ്യം ബ്ലോക്ക് ഉണ്ടാവുന്നത് ആദ്യം എണ്ണമയം, അതായത് നമ്മൾ ഒരു ഫാറ്റി ഡിപ്പോസിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, അതാണ് ഉണ്ടാവുന്നത്. അതും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഫൈബറായിട്ട് ഫാം ചെയ്യും, നാര് പോലെ ഉറയ്ക്കും. അതും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാൽസിഫിക്കേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പോലെ കയറി അടയും. തുരുമ്പ് പോലെ തന്നെയാണ്, അത്ര കട്ടിയായിട്ട് തന്നെയാണ്. രക്തക്കൊഴലിനെ പൊട്ടിക്കാൻ വരെ ആ ബ്ലോക്കിന് ശക്തിയുണ്ട്. അപ്പോൾ ഇതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്സാര കാര്യമാണ്, ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എല്ലാ പിന്നെ ലിപിഡ് പ്രൊഫൈൽ എന്ന് പറയും, ഹാർട്ടിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടെസ്റ്റാണത്. വലിയ ചിലവൊന്നും വരുന്നില്ല, ഒരു 500-550 രൂപയേ വരൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ ഈ ഫാറ്റി ഡിപ്പോസിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റ് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും പിന്നെ നമ്മുടെ ആഹാര രീതി,
ഈ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പ്രകൃതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ കഴിക്കേണ്ടത് ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ്. അത് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തി മാത്രമേ മനുഷ്യ ശരീരത്തിനുള്ളൂ. പക്ഷേ അത് മറ്റൊരു വലിയൊരു സബ്ജക്റ്റാണ്, അത് നമുക്ക് പിന്നൊരു അവസരത്തിൽ പറയാം. ഇപ്പോൾ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ബ്ലോക്ക് ഇനി എങ്ങനെ മാറ്റാം? ഇതിന് ആദ്യമായിട്ട് ഇതെല്ലാം ചെയ്തിരുന്ന ആൻജിയോഗ്രാമാണ്. ഇനി ആൻജിയോഗ്രാം പറ്റിയിട്ട് പറയാം. ഇത് ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡൈ ആണ് കടത്തിവിടുന്നത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് 50% ബ്ലോക്കാണെങ്കിൽ ഈ ഡൈ പോയിട്ട് 50-60% കാണിക്കും. അപ്പോൾ നേരത്തെ ഇതിന് പ്രതിവിധികളൊന്നുമില്ല, ആൻജിയോഗ്രാം ചെയ്താൽ മാത്രം മതിയായിരുന്നു, അറിയാനും പറ്റും. പക്ഷേ ഈ ആൻജിയോഗ്രാം ഡേഞ്ചർ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലിപ്പോൾ 100 ബ്ലോക്കുള്ള ഒരാളിനാണെങ്കിൽ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് ഞാനിത് പിന്നെ പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ വരാനും കാരണം എൻ്റെ നേക്കറ്റ് ഐ കൊണ്ട് തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ അനുശേഷം ഇത് ആൻജിയോഗ്രാം കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡൈ കുത്തി വെക്കുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് ഡൈ ഓൺ ദ ടേബിൾ. അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ ഇതിലൊരു അതിൻ്റെ പ്രിക്കോഷൻ എടുത്ത് നമ്മൾ അവർ നമ്മുടെ ഇന്നെല്ലാം സമ്മതപത്രം വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റൂ. അത് ഡോക്ടേഴ്സിനെ കുറ്റം പറയുന്നതല്ല, അത് മാത്രമേ ഉള്ളായിരുന്നു അത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ WHO തന്നെ വന്നിരിക്കുക, അതായത് FDA അമേരിക്കയിൽ അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ആൻജിയോഗ്രാം ഒരു സയൻറ്റിഫിക്കായിട്ടുള്ളതല്ല, അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഹാർട്ട് സ്കാനാണ്. ഹാർട്ട് സ്കാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 ഫംഗ്ഷൻ ഹാർട്ടിൻ്റെ അറിയാം, ലങ്സിൻ്റെ അറിയാം, കിഡ്നിയുടെ അറിയാൻ സാധിക്കും. അതൊന്ന്. രണ്ട്, എങ്ങനെ നമുക്ക് ബൈപ്പാസ് സർജറി ഒഴിവാക്കാം? അത് WHO തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. ഇത് എൻ്റെ വാക്കല്ല, 90% കൂടുതലും ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ആവശ്യമുള്ളതുണ്ട് ഇല്ലെന്നുള്ളതല്ല. അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടത് ഒന്ന് കിലേഷൻ തെറാപ്പി എന്ന് പറയും. അത് അപ്രൂവ്ഡ് ബൈ FDA. FDA എന്ന് പറഞ്ഞാൽ WHO അംഗീകരിക്കുന്നതാണ്. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ലേസറിനെ പറ്റി രണ്ട് വാക്ക് പറയാം, അത് വേറെ വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പിന്നെ പറയാം. ഈ ലേസർ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിനെ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളേക്ക് ഇത് അബ്സോർവ് ചെയ്ത് കളയും, ബാഷ്പീകരിച്ച് കളയുകയാണ്. അപ്പോൾ അത്രയ്ക്ക് സയൻറ്റിഫിക്കായിട്ടാണതുള്ളത്. അപ്പോൾ നമുക്കൊരു മേജർ ബൈപ്പാസ് സർജറി ഒഴിവാക്കാം. ഇപ്പോൾ സാർ ബൈപ്പാസ് സർജറിക്ക് ഏകദേശം 2-3-4-5 ലക്ഷം വരെ എടുക്കും, അത് ഡിപ്പെൻസാണ്. അപ്പോൾ അതിൻ്റെ നേരി പകുതി പോലും ചിലവാത്ത ഒരു സിസ്റ്റമാണ് ലേസർ തെറാപ്പി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കിലേഷൻ, അത് മെഡിസിൻസാണ്. ഇപ്പോൾ ഉദാഹരണം ഒരു ബ്ലോക്ക് നമുക്ക് ഒരു 10,000-15,000-20,000 ഇതിൻ്റെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ കിലേഷൻ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10-80% വരെ നമുക്ക് പ്രയോജനം കിട്ടും. പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ ഇന്ത്യ ആരും ഇത് വളരെ ചുരുക്കമുണ്ട്, ചില സെൻറ്റേഴ്സ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഹാർട്ട് സ്കാനിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ ഒരു 10-200 സെൻറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതായത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ. ഇപ്പം അവർ തന്നെ ആൻജിയോഗ്രാമിന് പകരം ചെയ്യുന്നത് ഹാർട്ട് സ്കാനാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പിന്നെ എൻ്റെ വരാനുള്ള കാര്യമൊക്കെ പിന്നെ പറയാം. ഇനി ഹാർട്ട് അറ്റാക്ക്, ഇനി ഒരു കാര്യം പറയണ്ട, കാരണം ഇത്രയും പറഞ്ഞു കിട്ടുന്ന ഒരു പ്രയോജനം വരണ്ടേ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ, ഫിസിഷ്യൻ അറിയത്തില്ല, സർജൻ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഒരവസ്ഥ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും അറിയത്തില്ല. പക്ഷേ അതിന് സയൻറ്റിഫിക്കായിട്ട് WHO തന്നെ ഒരു പേപ്പർ ഇതിനുവേണ്ടി വെച്ചിട്ടുണ്ട്, എല്ലാവരും ലോകൽ മുഴുക്കി ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ എന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻ കുടലിൽ ഗ്യാസ് കൂടുതൽ ഫാം ചെയ്യും. ഇപ്പോൾ എല്ലാവരും എന്ന് പറയാം, ഡോക്ടർ എനിക്ക് ഗ്യാസിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് എൻ്റെ മലം പോകുന്നില്ല. പക്ഷേ നമ്മൾ മലമാണ് ഏറ്റവും പ്രധാന ഘടകം. ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ 3 പ്രാവശ്യമെങ്കിലും മലം പോകണം, മലബന്ധം വരാതെ സൂക്ഷിക്കുക. അതുപോലെ ഗ്യാസ്, ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകത്തില്ല. അതിൻ്റെ സയൻറ്റിഫിക് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാത്തത് ഇലിയോസീക്കൽ വാൽവ് എന്ന് പറഞ്ഞൊരു വാൽവുണ്ട്, ഈ വാൽവ് മുകളിലോട്ട് പോകത്തില്ല. സാധാരണക്കാർക്ക് അതറിയില്ല, വേറൊരു എപ്പിസോഡിൽ ഞാനിത് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ അതുപോലെ ANS മലദ്വാരത്തിൻ്റെ മസിൽ വളരെ സ്ട്രോങ് മസിൽസാണ്, അതും പോകത്തില്ല. അപ്പോൾ ഈ വയറ് കയറി പെരുവും. ഈ ഡയഫ്രം എന്ന് പറഞ്ഞൊരു മസിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്, ഹാർട്ട് ആൻഡ് ലങ്സും. അപ്പോൾ ഇത് കയറി പൊങ്ങും, പൊങ്ങി കഴിയുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ബോത്ത് ഹാർട്ട് ആൻഡ് ലങ്സ്, അതായത് ലങ്സിനെയും പിന്നെ ഹാർട്ടിനെയും ഇത്
ഇറിറ്റേറ്റ് ചെയ്യും. ദ റിസൾട്ട് ഈസ് ഹാർട്ട് അറ്റാക്ക്. അറ്റാക്ക് മരിക്കണമെന്നില്ല, മരിക്കുന്നതുകൊണ്ട്. നമ്മൾ ലെസ്സിലെ സ്റ്റേജിലൊക്കെ ഇരുന്ന ആളുകൾ മരിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കൺട്രോൾ ചെയ്യരുത്. മലമൂത്ര വിസർജനം ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പാടില്ല. മീറ്റിങ്ങിലായാലും കോൺഫറൻസിലായാലും ഏതിലായി കഴിഞ്ഞാലും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതെല്ലാം നിർത്തിയിട്ട് നിങ്ങൾ കക്കൂസി പോവുകയോ ഇരുന്ന് തന്നെ മൂത്രം ഒഴിക്കുകയോ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രതിവിധി ഇതാണ്, നിങ്ങളെല്ലാ വീടുകളിലും ഒരു എനിമ വെച്ചേക്കുക. അത് ഒരു ചെറിയ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ അവർ ട്രെയിനിങ് തരും. അപ്പോൾ ഇത് ഗ്യാസിൻ്റെ ഇതുപോലെ വയറ് കയറി പെരുകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു എനിമ കൊടുക്കുക. എനിമ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് കംപ്ലീറ്റിങ് വഴി വരും. സിമ്പിൾ തിങ്ങാണ് ഇത്. പണ്ട് ഈ ഗ്യാസിന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങളെല്ലാ വീടുകളിലും ഒരു എനിമ സൂക്ഷിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്ന ഇത് ബൈപ്പാസ് അവോയ്ഡ് ചെയ്യുക, ആൻജിയോഗ്രാം അവോയ്ഡ് ചെയ്യുക, പിന്നെ ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അത് വളരെ ചുരുങ്ങിയ ചിലവിൽ കിലേഷൻ തെറാപ്പി അല്ലെങ്കിൽ ലേസർ തെറാപ്പി കൊണ്ട് നമുക്ക് ഇത് പരിഹരിക്കാവുന്നതാണ്.